കട്ടപ്പന കൊച്ചുതോവാളയിൽ വീട്ടമ്മയെ കൊലപ്പെടുത്തിയതായി സംശയം. ഇന്ന് വെളുപ്പിനെയാണ് നാടിനെ ഞെട്ടിക്കുന്ന സംഭവം പുറത്തറിയുന്നത്. കൊച്ചുപുരയ്ക്കൽ ജോർജിന്റെ ഭാര്യ ചിന്നമ്മയാണ് കൊല്ലപ്പെട്ടത്. പുലർച്ചെ ജോർജിന്റെ നിലവിളി കേട്ടാണ് നാട്ടുകാർ വിവരമറിഞ്ഞത്. വായിൽ തുണി തിരികിയ നിലയിലാണ് ചിന്നമ്മയുടെ മൃതദേഹം കാണപ്പെട്ടത്. വീട്ടിൽ നിന്ന് സ്വർണ്ണാഭരണങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം. അകത്തുനിന്നും പുറത്തുനിന്നും ജോർജിന്റെ വീട് പൂട്ടിയ നിലയിലായിരുന്നു. ചിന്നമ്മയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി കട്ടപ്പന സെന്റ് ജോൺസ് ആശുപത്രിയിലേക്ക് മാറ്റി. പോലീസ് അന്വേഷണം ആരംഭിച്ചു. പ്രാഥമിക നിഗമനം എന്ന് പറഞ്ഞാൽ ഇന്നൊരു അഞ്ചരയോടുകൂടിയാണ് സ്റ്റേഷനിൽ ഇങ്ങനെ ഒരു ഇൻറ്റിമേഷൻ കിട്ടുന്നത്. അതിനുശേഷം ഇവിടെ ബോഡി പോലീസ് പോയി ഹോസ്പിറ്റലിൽ അപ്പം നോക്കിയിരുന്നു. അതിനുശേഷമാണ് ഇങ്ങനെ മരണപ്പെട്ട അവർ സാധാരണയായി സ്വർണ്ണാഭരണങ്ങൾ ധരിക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. ആ ആഭരണങ്ങൾ കാണുന്നില്ല എന്ന് പറയുന്നത്. ബോഡിയിൽ ഇപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ പോയി നോക്കിയാലും ബോഡിയിൽ ഓർണമെൻറ്റ്സ് ഒന്നും കാണുന്നില്ല. നിലവിൽ ഇൻക്വസ്റ്റ് കഴിഞ്ഞ് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞാലേ മരണ കാരണം എന്താണെന്ന് അറിയാൻ പറ്റുകയുള്ളൂ. ബാക്കി ശാസ്ത്രീയമായ പരിശോധനകൾ കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഈ അന്വേഷണം ഒരു വ്യക്തി അന്വേഷണ നിഗമനത്തിലെത്താൻ പറ്റുള്ളൂ. ഹൗസ് ബ്രേക്കിംഗ് നിലവിൽ നമ്മളുടെ പ്രാഥമിക പരിശോധനയിൽ ഒന്നും കാണുന്നില്ല. ഈ പുറത്തെ വീടിന്റെ പുറകിലെ വാതിലിന്റെ ലോക്ക് ഉണ്ടായിരുന്നില്ല, അത് നേരത്തെ ഇല്ലാതിരുന്നു തന്നെയാണോ അതോ ഇപ്പൊ? അതിനെക്കുറിച്ച് നോക്കുമ്പോൾ പുറത്തൊരു കൊളുത്ത് പോലെ കാണുന്നുണ്ട്. അത് നേരത്തെ ലോക്ക് അവിടെ തന്നെ ഉള്ളതാണ്. പക്ഷെ ഇന്നലെ ഇതകത്തുനിന്ന് കുറ്റിയിട്ടിരുന്നില്ല എന്നുള്ള കാര്യങ്ങളൊന്നും ശാസ്ത്രീയ പരിശോധന കഴിയാൻ നമുക്ക് അന്വേഷണം പൂർത്തീകരിക്കാതെ അല്ലെ ഒരു നിഗമനത്തിൽ എത്താതെ പറയാൻ സാധിക്കും. മരണകാര്യത്തിൽ ഒരു സംശയമുണ്ട്, സംശയാസ്പദമാണ്. കേസ് അസ്വാഭാവിക മരണത്തിനാണ് കേസ്. ബാക്കി അന്വേഷണം കഴിഞ്ഞ് മരണകാരണമൊക്കെ പോസ്റ്റ്മോർട്ടം പോലീസ് സർജൻ ചെയ്തതിന് ശേഷം നമുക്ക് അതിൻ്റെ കാരണം മനസ്സിലാക്കിയതിന് ശേഷം ബാക്കി തുടരാൻ പറ്റുകയുള്ളൂ. എന്നാലും പോലീസ് ഓൾറെഡി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പോലീസ് സ്വാഭാവികമായി ഇത്തരം കേസുകൾ ഉണ്ടാകുമ്പോൾ എന്തൊക്കെയാണ് നടപടിക്രമങ്ങൾ, ആ നടപടിക്രമ പ്രകാരം തന്നെയെല്ലാം രണ്ടു മൂന്ന് ടീമുകളായിട്ട് ഇപ്പോൾ തന്നെ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ഈ ഭർത്താവിന് കൂടെ ഉണ്ടായിരുന്ന ഭർത്താവാണ്, പുള്ളിയുടെ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം ഇന്നലെ രാത്രി മോളുടെ വീട്ടിൽ തൃശ്ശൂർ പോകുന്നതിന് വേണ്ടിയിട്ട് ഡ്രസ്സൊക്കെ അടുക്കി വെച്ചിരുന്നു ഒരു ബാഗിൽ. അതിനുശേഷം അദ്ദേഹം മുകളിൽ പോയി കിടന്നു. 4:20 അദ്ദേഹം ഇവിടെ വന്ന് കഥ തുറന്നൊന്ന് മൂത്രം ഒഴിച്ചതിന് ശേഷം നോക്കുമ്പോൾ അകത്ത് തറയിൽ ഇങ്ങനെ കവന്ന് കിടക്കുന്നതായിട്ട് കണ്ടു. അപ്പോൾ തന്നെ അദ്ദേഹം ഫോണെടുത്ത് അടുത്ത വീട്ടിലെ ആളെ വിളിച്ചു, അവർ വന്ന് സെന്റ് ജോർജ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി എന്നാണ് അദ്ദേഹം. ബോഡിയിലെ മുറിവുകളെ കുറിച്ച് നമുക്കിപ്പോൾ പറയാൻ സാധിക്കില്ല, കാരണം ഇൻക്വസ്റ്റിന് മുമ്പ് അത്തരം കാര്യങ്ങളൊന്നും പറയാൻ പറ്റില്ല.